എന്റെ പേര് റിമി ടോമി, ജനിച്ചത് പാലായില് കോട്ടയം ജില്ലയില്. പക്ഷെ എനിക്ക് ജനിക്കുന്നത് പാലക്കാടായിരുന്നു. ഭയങ്കര ആഗ്രഹമാണ്. കാണുന്ന വ്യത്യാസമല്ലേ ഉള്ളു നിങ്ങൾ തമ്മിൽ, അല്ലേ? വരുമ്പോ തൊട്ട് എന്തിന് പാലക്കാട് ഈ പരിപാടി ഉണ്ടെന്ന് എന്തോര പേരെനിക്ക് മെസ്സേജ് അയക്കുന്നത്, ചേച്ചി ഞങ്ങള് കാത്തിരിക്കുക, അടിച്ചു പൊളിക്കണേ, കളക്കണേ, ഞങ്ങളുടെ അമ്പലമാണ്. സത്യത്തില് സ്നേഹിച്ചു കൊല്ലാൻ പാലക്കാട് ഞാൻ കഴിയുള്ളൂ കേട്ടോ. ഇനി സ്റ്റീഫൻ വരാൻ കിടക്കുന്നു, ഹരിശങ്കർ വരാൻ കിടക്കുന്നു, ഇവിടെ ഒരു മേള കൊഴുപ്പ് തന്നെ ഇപ്പൊ ഉണ്ടാകാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ച ഇവിടുത്തെ എല്ലാ സംഘാടകർക്കും, പ്രത്യേകിച്ച് മുരളിച്ചേട്ടനില്ലല്ലേ ഇവിടെ, എവിടെ മുരളിച്ചേട്ടൻ? എല്ലാ മുരളിച്ചേട്ടാ, ആ സൈഡിലോട്ട് നോക്കിയാൽ മതി, എല്ലാ ദുഃഖങ്ങളും നമ്മൾ മറക്കും. ഇത്രയും ചിരിച്ചോളം 32 കൊല്ലം കാണിച്ച് ആരാ യപ്പ കണ്ടാലും ഇങ്ങനെ എത്രയോ കുഞ്ഞിലേ ഒട്ട് കാണുന്നറിയോ, അത് പറയണ്ടെന്നാ പറഞ്ഞത്, കാരണം മുരളിച്ചേട്ടൻ്റെ പ്രായം മനസ്സിലാവും. ചിത്ര ചേച്ചി തൊട്ട് എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് പരിചയമുള്ള എത്ര പേരെ എവിടെയൊക്കെ, മറ്റേ തുമ്പ റോക്കറ്റ് വിക്ഷേപണം പോലെ, പക്ഷെ തുമ്പ എവിടെയും പോവില്ല എന്ന് പറഞ്ഞ പോലെ, പക്ഷെ തുമ്പ എല്ലാവർക്കും പോലെ. അപ്പൊ താങ്ക് യു മുരളിച്ചേട്ടാ. മുരളിച്ചേട്ടന്റെ അമ്പലം കൂടിയാണ്. ഒരു കൈയടി അതൊക്കെ പറഞ്ഞാലല്ലേ എനിക്ക് ആ ഒന്നുകൂടി ഒരു ഫ്ലൈ കിസ് ഒന്ന് ഇരിക്കട്ടെ. സോറി, ആ ചേട്ടന് കിട്ടിപ്പോയി. ചേട്ടൻ അച്ഛൻ സ്ഥലത്ത് മതി, ആ ചേച്ചി ഉദ്ദേശിച്ചു. ചേട്ടൻ ഒന്നും കൂടി ഇങ്ങനെ ഇരിക്കണോ? ചേച്ചി പ്രശ്നമില്ല, ഓക്കെ, ഇരിക്കട്ടെ, എല്ലാവരും എടുത്തോളൂ. ഇതെന്ത് പറ്റി ഒരു ചേട്ടൻ മാത്രം കോവിഡ് പിടിച്ചിരിക്കുകയാണോ? അല്ല, എപ്പോഴും നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുന്ന നല്ലതാണ് ചേട്ടാ. ഇത്രയും പേർക്ക് പനിയും കാര്യങ്ങളും, ചേട്ടൻ മാത്രം വരാതിരിക്കട്ടെ. ഞാനും എൻ്റെ കുടുംബം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലേ, നല്ല കാര്യമേട്ടാ. ചിരിച്ചു അത്രയും ഗ്ലാമറും അത്ര സൗന്ദര്യവും അത്ര ചെറുപ്പവും കേട്ടോ. രാവിലെ തൊട്ട് ഒരു ചിരി ക്ലബിൽ നമ്മൾ പോകണം. നമ്മൾ മനസ്സിൽ വിചാരിച്ച നമ്മൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് സന്തോഷം പുറത്തെടുത്ത് അങ്ങനെ ചിരി വന്നോളൂ കേട്ടാ. ഓക്കെ, എല്ലാം ചേട്ടൻ സന്തോഷിച്ചിരിക്കുന്നു. അപ്പോ ഇതെന്റെ വലതുവശം, വലതുവശക്കാർ മാത്രം ഒന്ന് കൈയടിച്ചേച്ചു. ഇതെന്റെ ഇടതുവശക്കാർ മാത്രം ഓക്കെയാണോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പീപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു ശ്രമം നടത്താൻ പോവുകയാണ് കേട്ടോ. ദൈവത്തിന് നന്ദി പറയാം. എത്രയോ പേര് വലിയ വലിയ അസുഖങ്ങളൊക്കെ പിടിച്ച് വീട്ടിലൊരു പരിപാടി കാണാൻ വരാണ്ടൊക്കെ എന്തെല്ലാം സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത്ര അനുഗ്രഹം കിട്ടിയില്ലേ? എന്താ കഴിച്ചേ? കഞ്ഞി വരോ? ശരി, അടച്ചു പോയതാണോ നടത്തില്ല? ഇവരാണോ കൂടുതല്? ഒരു പ്രാവശ്യമുള്ള ചാൻസ് നിങ്ങൾക്ക് ആദ്യം തരാം. തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു ഇവിടെ കേറിയിട്ടുണ്ട് സംഭവം, എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പോലെ ഈ സാരി എന്റെ മുന്നിൽ, അല്ല എന്റെ സാരി ഈ സാരി മുന്നിൽ ഒന്നുമല്ല. പേര് ആ ജയലക്ഷ്മി. വെറുതെ ഇല്ല, സാരി ഒക്കെ സൂപ്പറായല്ലോ. അല്ല വന്നതല്ലേ, വാ. 40 ആയിട്ടില്ലല്ലോ, ചെറിയ കൊച്ചല്ലേ, 18 അല്ലേ ഉള്ളൂ. ആ സാറില്ല, മതി മതി, വാ വാ, എല്ലാവരെയും കാണാൻ വേണ്ടിയാണ്. അങ്ങോട്ട് പുറകോട്ടൊന്നും